ഒരുപാട് നല്ല അഭിനേതാക്കളെ നമുക്ക് തന്നിട്ടുണ്ട് ഭരതേട്ടൻ. ഭരതേട്ടൻ്റെ സിനിമകളിലൂടെ, ഭരതേട്ടൻ്റെ കഥാപാത്രങ്ങളിലൂടെ നല്ല നല്ല ക്യാരക്ടേഴ്സിന് ഒരുപാട് നടന്മാരെ നമുക്ക്, നെടുമുടി വേണുവിനായാലും അച്ഛൻ കുഞ്ഞിനായാലും പ്രതാപത്തിനായാലും ഒക്കെ നമുക്ക് ഭരതേട്ടൻ ഇങ്ങനെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ മർമ്മം അറിയുന്ന ആളാണ്. ചേച്ചിയുടെ അഭിനയത്തെ പറ്റി എങ്ങനെയാണ് വിലയിരുത്തിക്കൊണ്ടിരുന്നത്? എങ്ങനെ പറയുമായിരുന്നു, വിമർശിക്കുമായിരുന്നു? അതോ ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ റിഹേഴ്സലിൽ കാണിക്കത്തില്ല. ഞാൻ പറയും ഇന്നത് ഇന്നതൊക്കെ ചെയ്യും, ഇന്നതുപോലെ ആയിരിക്കും, ശരി അത് മതി, റിഹേഴ്സലിൽ കൂടുതൽ ചെയ്യണ്ട, ടേക്കിൽ ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെയിട്ട് പക്ഷേ എന്നാൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ കൊടുക്കുന്ന മര്യാദയേക്കാൾ കൂടുതൽ പുള്ളി അസിസ്റ്റൻ്റ് ഡയറക്ടർക്കും ക്യാമറാമാനും കൊടുക്കാറുണ്ട്. അത് നമ്മൾ അവരെ ഒന്നും പറയണമെന്ന് പറ്റത്തില്ല. ഇതെന്താ കണ്ടിന്യൂറ്റി, ഇത് നേരത്തെ പറഞ്ഞുതരാമെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ നോക്കിയാൽ, നിങ്ങൾ ഇതിൽ അഭിനയിക്കുന്ന ആളല്ലേ, നിങ്ങൾക്കും കൂടെ ഒന്ന് നോക്കിക്കൂടെ, അവർ തന്നെ പറയണമെന്നെന്താ ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുന്ന ഒരാളായിരുന്നു അത്. ഇപ്പം ഞാൻ ആ അമരത്തിലൊരു സീന്, ഇങ്ങനെ അശോകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു സീനാണ്, അത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കാണെന്നൊരു ഫസ്റ്റ് ടേക്കിനും ഒക്കെ ആയില്ലെങ്കിൽ പിന്നെ കരച്ചിലൊന്നും അത്ര വേഗം വരികയല്ല, പിന്നെ ഗ്ലിസറിനിടണം, അതൊരു നിർബന്ധം, ഇല്ലെങ്കിൽ ഗ്ലിസറിനില്ലാതെ കരയാം. ഗംഭീരമായിട്ടൊക്കെ അഭിനയിച്ച് ആ പൊന്നെ ഓടി വഴി തോന്നിയതൊക്കെ പറഞ്ഞ് മുരളി വന്നു എല്ലാം കഴിഞ്ഞ് ഷോട്ട് കഴിഞ്ഞപ്പോൾ പറയണേ വൺമോർന്നു. അയ്യോ, അപ്പം എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഇതെന്തോ, ഇനിയിപ്പോൾ ഇത് വൺമോർ എടുക്കാനും നോക്കത്തില്ല, എനിക്ക് ഇതുപോലൊന്നും വരത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം മാത്രം നോക്കിയാൽ പറയില്ല, ഇവിടെ വേറെ ആൾക്കാരില്ലേ, അവരുടെയും കൂടെ സൗകര്യം നോക്കണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഏതോ ഒരു ലൈറ്റ് ഓഫായിപ്പോയി. ഓ ശരി. അപ്പോൾ അത് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന്, അപ്പം അത് തീരുന്നതിന് മുമ്പ് എന്താ പറഞ്ഞുകൂടായിരുന്നു എന്ന്, അതൊന്നും സൗകര്യമില്ല, ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചില ചില്ലറ കാര്യങ്ങൾ, അതിനൊക്കെ പെടണം, അത്രയേ ഉള്ളൂ. അത് പറഞ്ഞ് അപ്പം തന്നെ അങ്ങ് തീരുകയും ചെയ്യും. എന്നും ഈ നാച്ചുറൽ ആക്ടിങ്ങിനോട് ഒരു ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ. അപ്പോൾ ഒരിക്കൽ എന്നോടുള്ള, ഞാനും ഒന്നിച്ച് ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പം എൻ്റെ തുടക്കകാലമാണ്, അപ്പം പറഞ്ഞിങ്ങനെ ഈ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും നല്ല നടൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാതിരിക്കുകയാണ് വേണ്ടതെന്ന് പറയുമായിരുന്നു അന്നിങ്ങനെ. നമ്മൾ അഭിനയിക്കണമെന്ന് തോന്നരുത്, അത് ഏറ്റവും നാച്ചുറലായിട്ട് പറയും. അത് എല്ലാം അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതൊരു ഫോട്ടോഗ്രാഫി പോലും എന്താണെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു ആ ഫോട്ടോഗ്രാഫി അല്ല നോക്കേണ്ടത്, അത് ആ സീനിൻ്റെ ഭാഗമായിട്ട് അങ്ങ് നിൽക്കണമെന്ന് എപ്പോഴും പറയും. അതൊരുപാട് ശ്രദ്ധിക്കുമായിരുന്നു, ഒന്നാണല്ലോ എല്ലാ സിനിമ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഒരു ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് വേണ്ടത്, ഏത് ലൈറ്റിലാണ് നമുക്കത് ചെയ്യാമെന്നുള്ളതൊക്കെ അതായത് സ്ക്രിപ്റ്റ് എഴുതുമ്പം തന്നെ പുള്ളി അതിൻ്റെ ഓരോ ഫ്രെയിം എത്ര ഫ്രെയിം ഉണ്ടാവും, ആ പടത്തിന് എത്ര ഷോട്ട് എടുക്കണം, ഇത് ഏതിൽ അവസാനിപ്പിക്കണം എന്നുള്ളത് മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ടാവും. അത് അതുകൊണ്ട് എന്താ ഒരു സങ്കോചം ഉണ്ടാവത്തില്ല, ഒരു സങ്കോചം ഉണ്ടാവത്തില്ല. സീൻ തന്നെ അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ലോഹിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ, ലോഹി ഈ അമരമാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. ലോഹി സ്ക്രിപ്റ്റിൽ എഴുതി പൂർത്തീകരിച്ച് കൊടുക്കത്തില്ല, വൺ ലൈൻ ഇല്ല, ഒന്നുമില്ലാതെ ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. ഇതെങ്ങനെ കാണാൻ പറ്റുന്നില്ല, പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല സിനിമ മൊത്തം. മറ്റതാണെങ്കിൽ ജോൺ ബോളൊക്കെ കൂടെ ഉള്ളപ്പോഴാണെങ്കിൽ എഴുതി 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 വലിച്ചു കീറി തന്നെ കൈയുടെ കുഴ ഒടിഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മയ്ക്കായൊക്കെ എഴുതി കീറിക്കളഞ്ഞത് പേപ്പർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ തോന്നുന്നു, അത്ര എഴുതി എഴുതി കൊടുക്കാൻ ജോൺ മോൾ യാത്ര പറഞ്ഞ് പോയ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളി മനസ്സിൽ കാണും അപ്പം തന്നെ. പക്ഷേ ലോഹിയായിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഇണങ്ങിയായിരുന്നു പിന്നെ. എന്നാൽ പോലും അതേയൊക്കെ ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം റെഡിയായി പുള്ളിയുടെ റൂമിൽ ചെല്ലുമ്പോൾ ആ അപ്പം എടുക്കാനുള്ള സീൻ കിട്ടുന്നു. അപ്പോൾ അതൊരു ഒരു ചെറിയൊരു എന്താണ് ഡയലോഗ് പറഞ്ഞത്, നമ്മൾ എങ്ങനെയാണ് അത് കൊണ്ടുവരേണ്ടതെന്നൊക്കെ ഇത് പുള്ളി നേരത്തെ തീരുമാനിക്കും. ഒരു മൊത്തത്തിൽ ആ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞ് ഇപ്പം ഇന്നത്തെ വർക്ക് കഴിഞ്ഞാൽ നാളെ എന്തൊക്കെയാണ് എടുക്കാൻ പോകുന്നത്, നാളെ രാവിലെ എടുക്കുന്ന ഷോട്ട് ഏതാണ് എന്നുള്ളതൊക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അടുക്കൽ പറഞ്ഞിട്ട് ഇന്നത് ഇന്നതൊക്കെ ചെയ്യുന്ന ബാക്കി ഞാൻ വന്ന് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ അവരൊക്കെ പോയി രാവിലെ റെഡിയാക്കും, ഇദ്ദേഹം എപ്പോഴും ചെല്ലുന്നത് ലേറ്റായിട്ടേ ചെല്ലുള്ളൂ. പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പടപടപടപടപടാന്ന് ഭയങ്കര സ്പീഡായിട്ട് കാര്യമ്പോൾ അവിടെ ലൊക്കേഷൻ കിടന്നൊരു ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതെന്താ വരാത്ത അങ്ങനൊരു ചോദ്യം ഒന്നുമില്ല, ഒന്നുമില്ല. അത് നമുക്കൊക്കെ തോന്നും. അത് നമ്മുടെ കെ ടി സി ഗംഗേട്ടൻ്റെ ഭാര്യ പറയായിരുന്നു, ഷെറീൻ പറയും, നമുക്ക് തോന്നും സീനൊന്നും ഈ പറഞ്ഞ ഡേറ്റിലൊന്നും പടം തീരത്തില്ലെന്ന്. പക്ഷെ രണ്ട് ദിവസം മുമ്പേ തീർന്നിട്ടുണ്ടാവും.
അത് എങ്ങനെയാണ് ഇത് ശരിയാകും എല്ലാം മനസ്സിലിങ്ങനെ ഒതുക്കി വെച്ച് 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 വെച്ചിട്ട് തീരേണ്ട സമയത്ത് അതൊക്കെ തീർത്തിട്ടുണ്ടാവും.